വഴിയാധാരമാകും എന്ന ആശങ്കയിൽ മാറഞ്ചേരി കുണ്ടുകടവിലെ പുറംപോക്ക് ഭൂമിയിലെ കുടുംബങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒഴിഞ്ഞു നൽകണമെന്ന് പിഡബ്ല്യുഡി നോട്ടീസ് നൽകി. മാറഞ്ചേരി കുണ്ടുകടവിൽ പുറംപോക്ക് ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങളോട് അടിയന്തരമായി ഒഴിഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെട്ട് പിഡബ്ല്യുഡി നോട്ടീസ് നൽകി. പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പിഡബ്ല്യുഡി ഒരാഴ്ചയ്ക്കുള്ളിൽ ഒഴിഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പാലത്തിന്റെ ഇരുഭാഗത്തും 10 കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത്. പാലം പണിയുടെ മുന്നോടിയായി മണ്ണ് പരിശോധന തുടങ്ങിയതു മുതൽ ഭൂമി ഒഴിഞ്ഞു നൽകണമെന്ന് അധികൃതർ കുടുംബങ്ങളെ അറിയിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മുൻ സ്പീക്കറും MLA യുമായിരുന്ന പി ശ്രീരാമകൃഷ്ണൻ ഉറപ്പു നൽകിയിരുന്നു. കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വടമുക്കൽ ഡോക്ടർ മുഹമ്മദ് ബിൻ അഹമ്മദ് ഭൂമി നൽകിയെന്ന വാർത്തകളും വന്നിരുന്നു. എന്നാൽ ഈ ഭൂമി പഞ്ചായത്തിന് കൈമാറിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ പെരുവഴിയിലാകുമെന്ന അവസ്ഥയിലാണ് കുടുംബങ്ങൾ. അതേസമയം താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറിയ ശേഷം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് MLA P നന്ദകുമാർ അറിയിച്ചിട്ടുണ്ട്. കുടുംബങ്ങൾ ആശങ്കയിലായ സാഹചര്യത്തിൽ മാറഞ്ചേരി പഞ്ചായത്ത് UDF അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. കാലങ്ങളായി താമസിച്ചു വരുന്ന കുടുംബങ്ങളെ വഴിയാധാരമാക്കാൻ സമ്മതിക്കില്ലെന്ന് UDF അംഗങ്ങൾ അറിയിച്ചു. UDF അംഗങ്ങളായ ടി മാധവൻ, ഹിളർ കാഞ്ഞിരമുക്ക്, അഡ്വക്കേറ്റ് KA ബക്കർ, ഉബൈദ് അബ്ദുൽ ഗഫൂർ, സംഗീത രാജൻ, സുലേഖ റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കുണ്ടുകടവ് പ്രദേശത്ത് നമ്മുടെ കുണ്ടുകടവ് പാലം നിർമ്മാണത്തിനോടനുബന്ധിച്ച് ആ പ്രദേശത്ത് പുറംപോക്കിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങളോട്, 10 കുടുംബങ്ങളോട് ഇന്ന് ഈ പുറംപോക്ക് സ്ഥലം, അവർ താമസിക്കുന്ന സ്ഥലം വിട്ടൊഴിഞ്ഞ് ഇവിടുന്ന് മാറണം എന്നാവശ്യപ്പെട്ട് പാലക്കാട് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നോട്ടീസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ ഈ സ്ഥലം സന്ദർശിച്ചത്. ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ സ്വന്തമായി ഭൂമിയുള്ളവരോ സ്വന്തമായി കിടപ്പാടമുള്ളവരോ അല്ല. മറ്റൊരു ഭാഗത്തും ഇവർക്ക് സ്ഥലം കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. ഇവർക്ക് റേഷൻ കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, അങ്ങനെ എല്ലാ രേഖകളും ഉള്ള കറണ്ട് കണക്ഷൻ വരെ ഉണ്ട്. അത്രയും സാധൂകരിച്ച വീടുകളിലെ ഈ പ്രദേശത്തുനിന്ന് അനധികൃതമായി ഒഴിപ്പിക്കുന്നതിൽ ഞങ്ങൾക്കുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്നും കൂടിയാണ് ഞങ്ങളിത് ഈ സ്ഥലം സന്ദർശിച്ച് ഈ ആളുകളെ കണ്ട് വിവരങ്ങൾ തേടി ജനസമക്ഷം അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, 10 കുടുംബങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം കണ്ടെത്താൻ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇന്നുവരെയും അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് കാണുന്നില്ല. മാറഞ്ചേരിയുള്ള ഒരു വടമുക്കിലുള്ള ഒരു മനുഷ്യസ്നേഹി സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് വിട്ടുകൊടുത്തില്ല എന്ന് വിട്ട് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. ഇന്നുവരെയും അത് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റി ഏറ്റെടുത്തിട്ടില്ല എന്ന വിവരം കൂടി ഇവിടെ അറിയിക്കുകയാണ്. നമുക്ക് ഈ പാവപ്പെട്ട ആളുകളെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാനും അതോടൊപ്പം തന്നെ ഇവർക്ക് സമ്പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ചത്.